ഇക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട പുതിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിയെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെയും എത്രയും വേഗം സമീപിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽഗാന്ധി എം പി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ചു ഈ വിധി വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വകവെക്കുമെന്ന ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാഹുൽഗാന്ധി എം പി കത്തയച്ചത് ഇക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട പുതിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര എംപവാർഡ് കമ്മിറ്റിയെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെയും എത്രയും വേഗം സമീപിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽഗാന്ധി എം പി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചത് ഈ വിധി പ്രകാരം ദേശീയ പാർക്കുകളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവ് ഇ പരിധിയിൽ വരും ഇത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലും ഉപജീവനമാർഗ്ഗത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വകവയ്ക്കുന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായതിനാൽ ഒരു കിലോമീറ്റർ കുറഞ്ഞത് ഇ എസ് ജെഡ് നിലനിർത്തുന്നത് നമ്മുടെ ഗ്രാമവാസികളായ ജനങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും അവരിൽ പലരും ഈ സംരക്ഷിത പ്രദേശങ്ങളിൽ തലമുറകളായി സമാധാനപരമായി സഹവസിക്കുന്നവരാണെന്നും രാഹുൽ ഗാന്ധി എം കത്തിൽ പറയുന്നു കോടതി വിധിയിൽ കുറഞ്ഞ ദൂരപരിധി എന്നതിൽ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സെൻട്രൽ എംപവേഡ് കമ്മിറ്റിയെയും പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തെയും സമീപിക്കാമെന്നും എംപവാഡ് കമ്മിറ്റിയുടെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെയും ശുപാർശകൾ കോടതി പരിഗണിക്കുന്നതാണെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഇ പരിധി കുറച്ച് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത വിധം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര എംപവാർഡ് കമ്മിറ്റിയെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെയും എത്രയും വേഗം സമീപിക്കണമെന്നും പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ നിയമസാധ്യതകളും തേടണമെന്നും രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മുക്കം